കൊല്ലം ചവറ കെഎംഎല്ലിൽ വർക്കർ തസ്തികയിൽ കോടവാങ്ങി നിയമനം നടത്തുന്നുവെന്ന ആരോപണം നിയമന ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവി പുറത്തുവിട്ടു വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട് രാജ്കുമാർ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് സൗമ്യ സഹതാപർഗ പദ്ധതി എന്നുള്ള ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്നവരെ സ്ഥിരമായി സ്ഥിരനിയമനം നൽകി ഉത്തരവിറക്കിയിരിക്കുന്നത് വ്യവസായ വകുപ്പ് സെക്രട്ടറിയാണ് വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി എച്ച് കുര്യനാണ് ഉത്തരവിറക്കിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ താഹ എന്ന വ്യക്തിയാണ് 5% പോലും അംഗപരിമിതനല്ലാത്ത വ്യക്തിയാണ് താഹ ഇദ്ദേഹത്തെയാണ് ഇപ്പോൾ അവിടെ നിയമിച്ചിരിക്കുന്നത് ഇതിനു മുമ്പും പലരെയും ഇതേ തരത്തിലുള്ള ഇതേ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിയമിച്ചതായുള്ള പരാതിയും ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം യു ടി യു സി ആർ എസ് പിയുടെ യൂണിയനായ യു ടി യു സിയുടെ താല്പര്യമാണ് ഇതിന് പിന്നിലെന്ന് കെ എം എം എൽ എ സി ടി യൂണിയൻ ആരോപിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച പരാതിയും മന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ യൂണിയൻ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഇപ്പോൾ സി ടി യൂണിയൻ ഒരുങ്ങുകയാണ് ഇതിൽ നിരവധി പേർ അതായത് കരാടിസ്ഥാനത്തിൽ നിരവധി പേരാണ് പുറത്തുള്ളത് ഇതിൽ സഹതാപ ഇതിന്റെ പദ്ധതിയുടെ പേര് തന്നെ സഹതാർവക തൊഴിൽദാന പദ്ധതി എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് ഈ പദ്ധതി പ്രകാരം കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽ പെടുന്നതോ അല്ലെങ്കിൽ ആ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതോ അവശത അനുഭവിക്കുന്നവരോ ഉണ്ടെങ്കിൽ അതിൽ അവരെയാണ് ഇത്തരത്തിൽ ഇതിൽ ജോലി നൽകുന്നത് ഈ പദ്ധതിയുടെ മറവിലാണ് 5% പോലും വികലാംഗത്വം ഇല്ലാത്ത വ്യക്തി താഹ എന്ന പേരുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ സ്ഥിരനിയമനം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് രാജ്കുമാർ വളരെ പ്രകടമായ മാനദണ്ഡ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ് എന്നാണ് വിവരം ലഭിക്കുന്നത് ഇതിന് മന്ത്രി അതായത് കുഞ്ഞാലിക്കുട്ടി മന്ത്രി വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ ഓഫീസ് അതുപോലെ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഇതിൽ വകുപ്പ് കെ എം എം എൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മന്ത്രി കുഞ്ഞാലിക്കുട്ടിയാണ് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി ഷിബു ബേബി ജോൺ ഈ രണ്ട് യൂണിയനുകളുടെയും താല്പര്യം ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് ലഭിക്കുന്ന പരാതി മാത്രമല്ല ആർ എസ് പിക്ക് യു ടി യു സിക്ക് ആർ എസ് പി യൂണിയനായ യു ടി യു സിക്ക് കൂടി താല്പര്യമുള്ളവരെ മാത്രമേ ഇത്തരത്തിൽ നിയമിക്കുന്നുള്ളൂ അർഹരായവർ നിരവധി പേർ പുറത്തിരിക്കുമ്പോൾ 40% മേൽ അംഗപരിമിതിയുള്ള ശേഷിക്കുറവുള്ളവർ പുറമേ നിൽക്കുമ്പോഴാണ് ഈ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ പുറമേ നിൽക്കുമ്പോഴാണ് ഇതിൽ 5% പോലും ഇതിൽ അംഗപരിമിതരല്ലാത്ത വ്യക്തിക്ക് ഇപ്പോൾ നിയമനം നൽകിയിട്ടുള്ളത് ഇതിന് കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുപോലെ തന്നെ നിയമനങ്ങൾ നൽകിയിട്ടുണ്ട് ഇനിയും ഇതേ അടിസ്ഥാനത്തിൽ നിരവധി പേരെ നിയമിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കെ എം എം എൽ ടൈറ്റാനിയം എംപ്ലോയീസ് സി എച്ച് യൂണിയന്റെ തീരുമാനം ഇവിടെ നേരത്തെ തന്നെ യൂണിയന്റെ പ്രവർത്തനങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തസ്തികയിലേക്ക് ഇങ്ങനെ അനർഹരെ തിരികെ കയറ്റുന്ന ഒരു സാഹചര്യത്തിൽ കൂടി പ്രതിഷേധം എത്രത്തോളം ശക്തമാണ് ഇത് അധികൃതരെ ഈ വിഷയങ്ങൾ അറിയിച്ചിട്ടുണ്ടോ കെ എം എം എൽ മാനേജ്മെന്റ് അത് സംബന്ധിച്ച് യാതൊരു കാര്യവും പറയുന്നില്ല ഇതെല്ലാം മുകളിൽ നിന്ന് വരുന്നതല്ലേ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഇതിൽ രേഖകൾ പട്ടിക അത് നിരവധി പേരുടെ ഇത്തരത്തിലുള്ള പട്ടിക വകുപ്പിന് നൽകിയിട്ടുണ്ട് ആ പട്ടികയിൽ നിന്നാണ് പലരെയും തെരഞ്ഞെടുത്ത് ഇങ്ങോട്ടേക്ക് വിടുന്നത് ഇതിൽ കമ്പനി മാനേജ്മെന്റിന് ഒന്നും ചെയ്യാനില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് അതേസമയം നാളെ കെ എം എം എൽ ബോർഡ് യോഗം ചേരാനിരിക്കുകയാണ് നിരവധി പേരെ പിൻവാതിൽ നിയമനം നടത്തി 1,00,000 പുഴ വാങ്ങി നിയമിക്കാനുള്ള നീക്കവും ഇപ്പോഴുണ്ട് എന്നുള്ള ഒരു ആശങ്കയും സംശയവും ഇവിടുത്തെ INDC ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകൾ സി എച്ച് ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകൾ പങ്കുവെക്കുന്നുണ്ട് ഇതിനെതിരെ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഡൽഹിയിൽ വരെ പോയി കെ എം എം എൽ രക്ഷയ്ക്ക് വേണ്ടി കെ എം എം എൽ രക്ഷപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കരിമണൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇതിലെയുള്ള വാല്യൂ അഡഡ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം കേന്ദ്രമന്ത്രിമാരെ വരെ ട്രേഡ് യൂണിയനുകൾ പോയി കണ്ടിരുന്നു കമ്പനി രക്ഷപ്പെടുത്താൻ ഒരു ഭാഗത്തൊരു ശ്രമം നടക്കുമ്പോൾ അതേ കമ്പനി രക്ഷപ്പെടുത്തേണ്ട ഗവൺമെന്റ് അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട വകുപ്പും സ്ഥലം എം എൽ എ ഉൾപ്പെടുന്ന പാർട്ടിയുടെ യൂണിയനും ചേർന്ന് കമ്പനിയെ തീരാനഷ്ടത്തിലേക്കും തകർക്കാനാണ് ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പ്രധാനപ്പെട്ട ആക്ഷേപം ഉയരുന്നത് കെ എം എം എൽ ഇപ്പോൾ കടുത്ത നഷ്ടത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിരവധി അവിടെ ഒഴിവുകൾ നികത്താനിരിക്കെയാണ് ഇത്തരത്തിൽ പിൻവാതിൽ നിയമനം നടത്തുന്നത് അതും പുഴ വാങ്ങി അനർഹരെ ഇതിൽ തിരികെ കയറ്റുന്നു എന്നുള്ളതാണ് പ്രധാനമായുമുള്ള പരാതി രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലം ചവറ കെ എം എൽ വർക്കർ തസ്തികയിലാണ് കോഴ വാങ്ങി നിയമനം നടത്തുന്നത് അനർഹരെ തിരികെ കയറ്റാനാണ് കോഴ വാങ്ങൽ നടക്കുന്നത് എന്നാണ് ആരോപണം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോയ ശേഷം തിരികെ എത്താം
ഈ മാസം 2-നാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പിഎച്ച് കുര്യൻ കരാർ തൊഴിലാളിയായ താഹയ്ക്ക് സ്ഥിരനിയമനം നൽകി ഉത്തരവിറക്കിയത്. സഹതാപ തൊഴിൽദാന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 5% അംഗപരിമിതനായ വ്യക്തിക്ക് നിയമനം നൽകിയത്. തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോണിന്റെ യൂണിയന്റെ താൽപര്യമാണെന്നും നിയമനം കോഴവാങ്ങിയാണെന്നും കെഎംഎംഎൽ ടൈറ്റാനിയം എംപ്ലോയീസ് യൂണിയൻ സിഎടിയു ആരോപിച്ചു. അർഹതപ്പെട്ട ഈ 5% കൂടുതൽ ഡിസബിലിറ്റി ബാധിച്ചിട്ടുള്ള ആക്സിഡന്റ് പറ്റിയിട്ടുള്ള പഴയ കോൺട്രാക്ട് വർക്കർമാർ ഒക്കെ നിലവിൽ അവർ യാതന അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നിയമനം ഇവിടെ നടക്കുന്നതെന്നുള്ളത് അതീവ ലജ്ജാകരമാണ്. ഇത് പച്ചയ്ക്ക് കോഴ വാങ്ങുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ അവസാന നിമിഷത്തിൽ എന്തും പോരട്ടെ എന്നുള്ള എന്തും അടിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നടത്തുന്ന ഒരു നിയമന പ്രക്രിയയാണ്. ഇത് അടിയന്തരമായിട്ട് അവസാനിപ്പിക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം. കരാർ തൊഴിലാളികളുടെ 5% കരാർ തൊഴിലാളികളിൽ 5% കൂടുതൽ അംഗപരിമിതർ ഉള്ളപ്പോഴാണ് അനർഹർക്ക് പിൻവാതിൽ നിയമനം. ഇതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് സിഐടി യൂണിയൻ. രാജ്കുമാർ, കൊല്ലം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വി എം സുധീരനും വീരേന്ദ്രകുമാറുമായി കൂടിക്കാഴ്ച നടത്തി. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടത്തിയത്. സീറ്റ് വിഭജനത്തിൽ ഇരു പാർട്ടികളും തമ്മിൽ അന്തിമ തീരുമാനമായിട്ടില്ല. 7-ാം തീയതി വീണ്ടും ചർച്ച നടത്തും. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, വിവരങ്ങൾ. സൗമ്യ, ജെ ഡി യു നേതാവ് എം പി വീരേന്ദ്രകുമാറിന്റെ കോഴിക്കോട്ടെ വസതിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത്. ഏതാണ്ട് 1 മണിക്കൂറിലേറെ ചർച്ച നീണ്ടു നിന്നു. കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പ്രധാനമായും ജെ ഡി യു ഉന്നയിക്കുന്ന ആവശ്യം, നേതാക്കൾക്ക് മുന്നിൽ വെച്ച ആവശ്യം, 10 സീറ്റുകൾ വേണമെന്നാണ്. കഴിഞ്ഞ തവണ 6 സീറ്റിലാണ് ജെ ഡി യു മത്സരിച്ചിരുന്നത്. 7 സീറ്റുകൾ അനുവദിച്ചിരുന്നെങ്കിലും 1 സീറ്റ് നെന്മാറ മണ്ഡലം സി എം പിക്ക് വിട്ടു നൽകേണ്ടി വന്നു. 6 സീറ്റിലാണ് മത്സരിച്ചത്. ഈ നെന്മാറ മണ്ഡലം ഉൾപ്പെടെ ഇത്തവണ 10 സീറ്റുകൾ വേണമെന്ന ആവശ്യമാണ് ആദ്യം ജെ ഡി യു ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ നിലവിൽ ജെ ഡി യുവിന്റെ പ്രധാന ആവശ്യം 10 സീറ്റുകൾ ലഭിച്ചില്ലെങ്കിലും 8 സീറ്റുകളെങ്കിലും ലഭിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ തവണ ജയസാധ്യതയില്ലാത്ത സീറ്റുകളാണ് പ്രധാനമായും പാർട്ടിക്ക് നൽകിയത്. ഇതിന് പകരം പുതിയ സീറ്റുകൾ ലഭിക്കണം എന്ന ആവശ്യവും എം പി വീരേന്ദ്രകുമാർ നേതാക്കൾക്ക് മുന്നിൽ വെച്ചു. എന്നാൽ ഈ ചർച്ചകൾ 1 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾ നടന്നെങ്കിലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടില്ല. ജെ ഡി യു ഒരു സമ്മർദ്ദതന്ത്രമാണ് കോൺഗ്രസിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നത് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ മാത്രമേ അന്തിമ തീരുമാനത്തിലെത്തുമെന്നാണ് ഇതിനുശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ വീരേന്ദ്രകുമാറും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അധിക സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ജെ ഡി യു ഉറച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ സീറ്റുകൾ മാറണമെന്ന ആവശ്യത്തിലും ജെ ഡി യു ഉറച്ചു നിൽക്കുന്നു. പ്രധാനമായും ജെ ഡി യു മാറാൻ ആവശ്യപ്പെടുന്ന സീറ്റുകൾ മട്ടന്നൂർ, എലത്തൂർ, നേമം, അതോടൊപ്പം തന്നെ ജെ ഡി യു കഴിഞ്ഞ തവണ സി എം പിക്ക് വിട്ടുകൊടുത്ത നെന്മാറ മണ്ഡലങ്ങൾ മാറ്റണമെന്നാണ്. ഈ മണ്ഡലങ്ങളിൽ ജയസാധ്യത കുറവാണ്. അതിൽ കൃത്യമായ അതൃപ്തി അവർ അറിയിച്ചിട്ടുണ്ട്. ഇതിന് പകരമായി ജെ ഡി യു ചോദിക്കുന്നത് നേമത്തിന് പകരം തിരുവനന്തപുരത്ത് വാമനപുരം മണ്ഡലം വേണം. അതോടൊപ്പം തന്നെ നെന്മാറ മണ്ഡലത്തിന് പകരം കായംകുളം മണ്ഡലം വിട്ടു നൽകണം. നിലവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മത്സരിക്കാൻ അവസരം ലഭിക്കാതിരുന്ന കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലായി ഏതെങ്കിലും 2 സീറ്റുകൾ വിട്ടു നൽകണമെന്ന ആവശ്യവും ജെ ഡി യു മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മിക്കവാറും ഇത് ചാലക്കുടി അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ പൂഞ്ഞാർ മണ്ഡലങ്ങളായിരിക്കും ആവശ്യപ്പെടുക. കോഴിക്കോട് ജില്ലയിൽ ജയസാധ്യതയില്ലാത്ത എലത്തൂർ മണ്ഡലം മാറ്റി കുന്ദമംഗലം മണ്ഡലം നൽകണമെന്നാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കുന്ദമംഗലം പക്ഷേ ലീഗ് ഒഴിച്ചിട്ടിരിക്കുന്ന മണ്ഡലമാണ്. ഇതിൽ എത്രത്തോളം തീരുമാനമാകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. വടകര കുത്തുപറമ്പ് മണ്ഡലങ്ങളിൽ ജെ ഡി യു തന്നെ കൽപ്പറ്റ മണ്ഡലങ്ങളിൽ ജെ ഡി യു തന്നെ മത്സരിക്കും. പകരം ജയസാധ്യത തീരെ ഇല്ലാത്ത കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിന് പകരം ഏതെങ്കിലും ഒരു സീറ്റ് മാറ്റി നൽകണം എന്ന ആവശ്യവും ജെ ഡി യു മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിലവിൽ യു ഡി എഫിൽ നിന്ന് വിട്ടുപോയ ഘടകകക്ഷികളുടെ സീറ്റുകൾ 6 എണ്ണം ഒഴിഞ്ഞുകിടപ്പുണ്ട്. ഈ സീറ്റുകൾ 6 എണ്ണം ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ തന്നെ അതിന് ആനുപാതികമായ സീറ്റ് ജെ ഡി യുവിന് ലഭിക്കണം എന്നാണ് ജെ ഡി യുവിന്റെ ആവശ്യം. എന്നാൽ ഇത് സംബന്ധിച്ച് എത്രത്തോളം യു ഡി എഫ് ജെ ഡി യുവിന്റെ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങുമെന്ന കാര്യത്തിൽ സംശയമാണ്. നേരത്തെ മുന്നണി മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾക്കൊടുവിൽ ജെ ഡി യുവിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി രാജ്യസഭാ സീറ്റ് വിട്ടു നൽകാമെന്നുൾപ്പെടെയുള്ള വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് നേതൃത്വവും അതോടൊപ്പം തന്നെ യു ഡി എഫും തയ്യാറായിരുന്നു. ഇതിനുമേലെ കൂടുതൽ സമ്മർദ്ദം വരുമ്പോൾ ഈ 8 സീറ്റ് എന്ന ആവശ്യത്തിൽ എത്രത്തോളം യു ഡി എഫ് അംഗീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച നടക്കുന്ന ചർച്ചയിൽ മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമാകൂ. സൗമ്യ.
സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം മറ്റന്നാൾ ചേരും. വിവരങ്ങളുമായി ടി പി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ആ ഘട്ടം, വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കേരള കോൺഗ്രസിൽ ഉള്ള സാഹചര്യത്തിലൊക്കെ ചർച്ചയുടെ പ്രാധാന്യം വിവരങ്ങൾ. സൗമ്യ, മറ്റന്നാൾ വൈകിട്ട് 3 മണിക്ക് കേരള കോൺഗ്രസ് എമ്മിന്റെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസായ കോട്ടയത്ത് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. കാരണം നാളെ യു ഡി എഫുമായിട്ടുള്ള ഉഭയകക്ഷി സീറ്റ് സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ച കോൺഗ്രസുമായി ആരംഭിക്കുകയാണ്. വൈകിട്ട് 6 സംബന്ധിച്ച് ചർച്ച നാളെ നടക്കുക. ഈ ചർച്ചയിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കും എന്നുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളാണ് നേതാക്കൾ പറയുന്നതെങ്കിലും ഇപ്പോഴത്തെ പാർട്ടി ഉണ്ടായിരിക്കുന്ന പിളർപ്പിന്റെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സീറ്റ് സംബന്ധിച്ചുള്ള ചർച്ചകൾ നാളെ എന്തായാലും കോട്ടയത്തെ നാട്ടകം ഗസ്റ്റ് ഹൗസിൽ നടക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, വി എം സുധീരൻ, പി പി സംഘച്ചൻ എന്നിവരാണ് കോൺഗ്രസിനെ പ്രതിനിധിച്ചെത്തുക. അതേസമയം കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും കെ എം മാണിയും ജോസ് കെ മാണിയും ജോയി എബ്രഹാം എംപിയുമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷമാണ് മറ്റന്നാൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് കടക്കുമ്പോൾ യു ഡി എഫിന്റെ ചേരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. ഒപ്പം തന്നെ ഈ പാർട്ടിയിലുണ്ടായിരിക്കുന്ന പിളർപ്പ്, ആ പിളർപ്പിൽ ഉണ്ടായിരിക്കുന്ന ഒരു ക്ഷീണം സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഗൗരവമായി തന്നെ കണക്കിലെടുത്തുകൊണ്ട് പോകും. അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ സീറ്റ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഇതിന്റെ എല്ലാം തന്നെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി വെക്കും. എന്തായാലും ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുവാൻ അല്ലെങ്കിൽ ആ പ്രതിസന്ധി മറികടക്കുവാൻ എന്ത് കാര്യങ്ങൾ ചെയ്യണം, കേരള കോൺഗ്രസ് എമ്മിൽ എന്താണ് തീരുമാനിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നാളെ നടക്കുന്ന ഉന്നത സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഒപ്പം അൻവിൻ രാജുവും ഫ്രാൻസിസ് ജോർജും എല്ലാം ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ, അത് കാരണം കെ എം മാണിക്കെതിരെ ഉയർത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ ക്ഷീണം തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജിനെ പോലുള്ള നേതാക്കൾ കൃത്യതയോടുകൂടി തന്നെ ഇപ്പോഴത്തെ പാർട്ടിയുടെ നിലപാടിനെതിരെ ശക്തമായൊരു പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്യ രാജു ഈ പാർട്ടിക്കകത്ത്, അതായത് പ്രത്യേകിച്ച് വർഗീയതമായി സന്ധിയാനുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനങ്ങളെ കുറിച്ചെല്ലാം തന്നെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നു. ഇതിനെയൊക്കെ ഏത് രീതിയിൽ പ്രതിരോധിച്ചു വേണം ഇനി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ, മറ്റു കാര്യങ്ങളെ കടക്കാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. വിജയസാധ്യതയുള്ള സീറ്റുകളിൽ വനിതകൾക്ക് അവസരം നൽകണമെന്ന് ബിന്ദുകൃഷ്ണ. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ 25% സീറ്റുകൾ വനിതകൾക്കായി മാറ്റിവെക്കണമെന്നും ബിന്ദുകൃഷ്ണ ആവശ്യപ്പെട്ടു. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ വനിതകളെ ഒതുക്കാൻ ലക്ഷ്യമിട്ട് കോൺഗ്രസ് നേതൃത്വം വിജയസാധ്യതയില്ലാത്ത മണ്ഡലം അടിച്ചേൽപ്പിച്ചതിനെതിരെയാണ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ബിന്ദുകൃഷ്ണ ഒരു മുഴം മുന്നേറിഞ്ഞ് വനിതകളുടെ പ്രതിഷേധം അറിയിച്ചത്. സമീപകാലത്ത് സ്ത്രീകൾക്ക് കോൺഗ്രസ് പരിഗണന നൽകുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ വനിതകളെ ഒതുക്കാൻ ലക്ഷ്യമിട്ട് കോൺഗ്രസ് നേതൃത്വം വിജയസാധ്യതയില്ലാത്ത മണ്ഡലം അടിച്ചേൽപ്പിച്ചതിനെതിരെയാണ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ബിന്ദുകൃഷ്ണ ഒരു മുഴം മുന്നേറിഞ്ഞ് വനിതകളുടെ പ്രതിഷേധം അറിയിച്ചത്. സമീപകാലത്ത് സ്ത്രീകൾക്ക് കോൺഗ്രസ് പരിഗണന നൽകുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് പോലൊരു വിശാലമായ രാഷ്ട്രീയത്തിൽ ചർച്ചകൾക്കൊക്കെ അവസാന ഒരു തീരുമാനമാകുമ്പോൾ ഈ സമീപ ഭൂതകാലത്ത് സ്ത്രീകൾക്ക് അർഹമായ പരിഗണന കിട്ടിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. 7 സ്ത്രീകൾക്കായി യു ഡി എഫ് നീക്കിവെച്ചു, കോൺഗ്രസ് നീക്കിവെച്ചു. അതിൽ 6 അതിന് തൊട്ട് മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ മാർജിനിൽ കോൺഗ്രസ് യു ഡി എഫ് പരാജയപ്പെട്ട മണ്ഡലങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി സ്ത്രീകളും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ വിജയശ്രീലാളിതരായി വരണമെങ്കിൽ ഇത്തവണ സ്ത്രീകളെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ 25% സീറ്റുകൾ വനിതകൾക്കായി മാറ്റിവെക്കണമെന്നും ബിന്ദുകൃഷ്ണ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ 25% വനിതകൾക്കായി നീക്കിവെക്കണമെന്ന ന്യായമായ ആവശ്യമാണ് ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തോട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഏറ്റവും കുറഞ്ഞത് ഒരു വനിതയ്ക്കെങ്കിലും അവസരം കൊടുക്കണമെന്ന ആവശ്യം കൂടി പറയുന്നുണ്ട്. അതേസമയം തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതോ ഭൂഷണമല്ലാത്തതുകൊണ്ട് താൻ അതിന് മുതിരുന്നില്ലെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരുവമ്പാടിയിൽ ലീഗ് നിശ്ചയിച്ച സ്ഥാനാർത്ഥി സ്വീകാര്യനല്ലെന്ന് താമരശ്ശേരി രൂപത. ഉമ്മർ മാസ്റ്റർ സ്വീകാര്യനല്ലെന്ന് സഭ മുഖ്യമന്ത്രി അറിയിച്ചു. അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചെന്ന് സഭ. അന്തിമ തീരുമാനം 7 ശേഷമെന്ന് ചെന്നിത്തല. കോട്ടയം ബെസലിയസ് കോളേജിൽ കത്തിവീശി സംസ്ഥാന സഹകരണ ബാങ്ക് പരീക്ഷാ കൺട്രോൾ ബോർഡ് ചെയർമാൻ കുഞ്ഞില്ലമ്പള്ളിയുടെ അഴിഞ്ഞാട്ടം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ബന്ധുവായ ഇയാൾ കോളേജ് പ്രിൻസിപ്പളിനെ കയ്യേറ്റം ചെയ്തു. ആക്രമണത്തെ ചെറുത്ത വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നേരെ ഇയാൾ കത്തിവീശി വധഭീഷണി മുഴക്കി. ഏതാനും വിദ്യാർത്ഥികൾ മോശമായി സംസാരിച്ചെന്നും
ഇതിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ കുഞ്ഞില്ലംപിള്ളിയുടെ മകൾ കോളേജ് പ്രിൻസിപ്പൾ അലക്സാണ്ടർ വി ജോർജിന് പരാതി നൽകിയിരുന്നു. ഇതേക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് സംസ്ഥാന സഹകരണ ബാങ്ക് പരീക്ഷാ കൺട്രോൾ ബോർഡ് ചെയർമാനും മുഖ്യമന്ത്രിയുടെ ബന്ധുവുമായ കുഞ്ഞില്ലംപിള്ളി കോളേജിലെത്തിയത്. സാക്ഷിമൊഴിയെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ മകൾക്ക് അനുകൂലമായ നിലപാടെടുപ്പിക്കാനുള്ള കുഞ്ഞില്ലംപിള്ളിയുടെ നീക്കത്തിന് പ്രിൻസിപ്പൽ വഴങ്ങിയില്ല. തുടർന്ന് പ്രിൻസിപ്പലിന് നേരെ കുഞ്ഞില്ലംപിള്ളി അസഭ്യവർഷം ചൊരിയുകയായിരുന്നു. പ്രിൻസിപ്പൽ ഇയാളെ മുറിയിൽ നിന്ന് ഇറക്കിവിട്ടതോടെ ക്രുദ്ധനായ ഇല്ലംപിള്ളി കോളേജിന്റെ മുറ്റത്തെത്തി പ്രിൻസിപ്പലിന് നേരെ വീണ്ടും അസഭ്യം ചൊരിഞ്ഞു. ഇത് ചോദ്യം ചെയ്ത അധ്യാപകർക്കും ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും നേരെ പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന കത്തിയെടുത്ത് വീശി. ഇയാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പെട്ടെന്ന് പത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് വന്ന കത്തിയെടുത്ത് ഞങ്ങളുടെ നേരെ വീശുകയും ചെയ്യുക. ഞാൻ സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, നീയൊക്കെ എന്ത് നിന്നെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വെല്ലുവിളിക്കുക ഞങ്ങളെ ചെയ്തു. കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിയതോടെ കോൺഗ്രസ് അനുകൂല സംഘടനയിൽപ്പെട്ട ചിലർ പിന്നീട് കുഞ്ഞില്ലംപിള്ളിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു. കുഞ്ഞില്ലംപിള്ളിയുടെ അടിഞ്ഞാട്ടം കോളേജിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. കയ്യേറ്റം ചെയ്ത പരാതിയിൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്ന് ബസേലിസ് കോളേജ് പ്രിൻസിപ്പൽ അലക്സാണ്ടർ വി ജോർജ് പറഞ്ഞു. നടക്കുന്നുണ്ട്, എന്നെ അറിയത്തില്ല, ഞാൻ ഇന്നാളാണ്, അധികം കളിക്കരുത്, ഒത്തിരി പ്രിൻസിപ്പൽമാരെ കണ്ടിട്ടുണ്ട്, ഞാൻ അത് ചെയ്തു. അതുപോലെ കുറേ അസഭ്യങ്ങൾ പറയും. അപ്പം നമ്മുടെ കണ്ടപ്പോൾ ഓഫീസ് സ്റ്റാഫ് വന്ന് അത് പിടിച്ചു മാറ്റി ഇതായി സംസാരിക്കുകയും ഓഫീസിൽ സംസാരിക്കുകയും ഞാൻ ഇങ്ങനെ ആക്രോശിച്ച് മുന്നോട്ടിറങ്ങി കുട്ടി അവിടെ വെച്ച് കത്തി വീശി പിള്ളേരുടെ മുമ്പിൽ. കോട്ടയം ക്രൈംബ്രാഞ്ച് എസ് ഐയെ ആക്രമിച്ച കേസിൽ കോടതി കുഞ്ഞില്ലംപിള്ളിയെ പിടികിട്ടാപ്പുള്ളിയായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ബന്ധുവായ ഇയാൾ ഭരണ സംവിധാനത്തെ സ്വാധീനിച്ച് പിന്നീട് കേസ് ഇല്ലാതാക്കി. തുടർന്നാണ് സംസ്ഥാന സഹകരണ ബാങ്ക് പരീക്ഷാ കൺട്രോൾ ബോർഡിന്റെ ചെയർമാനായത്. ടി പി പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ യൂത്ത് ലീഗിന് അതൃപ്തി. ലീഗിന്റെ ജയസാധ്യതയുള്ള 20 സീറ്റിലും യൂത്ത് ലീഗിന് അവസരമില്ല. ലീഗ് 600 ബോർഡ് അംഗങ്ങളിൽ 10% പോലും യൂത്ത് ലീഗിനെ പരിഗണിച്ചിരുന്നില്ല. വിവരങ്ങളുമായി സാലി ചേർന്നുണ്ട്. സാലി, ഇപ്പോഴത്തെ ഒരു സാഹചര്യം, അതിൽ യൂത്ത് ലീഗ് എത്രത്തോളം അതൃപ്തരാണ്? വിവരങ്ങൾ സൗമ്യ, സംസ്ഥാനത്ത് 24 സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. ഇതിൽ 20 സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് സാധാരണയായി ജയിച്ചു വരുന്നത്. ഈ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ഒരു സീറ്റിൽ പോലും യൂത്ത് ലീഗിൽ നിന്ന് ആരെയും പരിഗണിച്ചിട്ടില്ല. MSF പോലും സീറ്റ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കൊടുക്കുന്ന ഒരു ചരിത്രം നേരത്തെ മുസ്ലിം ലീഗിനുണ്ടായിരുന്നെങ്കിൽ അതൊന്നും ഇത്തവണ കണ്ടില്ല. യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കൺവീനർ പി കെ ഫിറോസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ സുബൈർ, യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി എം സാദിഖ് അലി എന്നിവരുടെ പേരാണ് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ പ്രഖ്യാപനം വന്നപ്പോൾ പൂർണ്ണമായും നിരാശയായിരുന്നു ഫലം. ഒരാളെ പോലും പരിഗണിച്ചില്ല. അവശേഷിക്കുന്ന 4 സീറ്റുകളിൽ പരിഗണിക്കുന്നതും പരിഗണിക്കാതിരിക്കുന്നതും ഒരുപോലെയാണെന്നാണ് യൂത്ത് ലീഗ് നേതൃത്വം പറയുന്നത്. മുസ്ലിം ലീഗിന് നേരത്തെ 600 ബോർഡ് അംഗങ്ങളുള്ളതിൽ 10% പോലും യൂത്ത് ലീഗിന് പരിഗണിച്ചില്ലെന്നും യൂത്ത് ലീഗ് നേരത്തെ തന്നെ പരാതിപ്പെടുന്നതാണ്. ഇക്കാര്യങ്ങളെല്ലാം സംസ്ഥാന നേതൃത്വത്തെ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തെ പാണക്കാട് ഹൈദരലി തങ്ങളെ ഉൾപ്പെടെ യൂത്ത് ലീഗ് അറിയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇത്തവണയും വനിതകളില്ല. വനിതകൾക്ക് കഴിഞ്ഞ സമസ്തയുടെ കടുത്ത എതിർപ്പ് കൊണ്ട് മാത്രമാണ് വനിതകൾക്ക് സീറ്റ് നിഷേധിക്കുന്നത്. വനിതാ ലീഗിന് ദേശീയ നേതൃത്വവും ശാഖാതലം വരെയുള്ള യൂണിറ്റുകളെല്ലാം മുസ്ലിം ലീഗിനുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വനിതകൾക്ക് സീറ്റ് നൽകുമെന്ന് ഉറപ്പ് പാണക്കാട് ഹൈദരലി തങ്ങൾ തന്നെ നൽകിയിരുന്നു. എന്നാൽ സമസ്തയ്ക്ക് വനിതകൾക്ക് സീറ്റ് നൽകുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഒരു സീറ്റിൽ പോലും മുസ്ലിം ലീഗ് ജയിക്കില്ല എന്ന ഒരു ഭീഷണി സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇക്കാരണങ്ങളാലാണ് വനിതാ ലീഗിന് ഇത്തവണയും സീറ്റ് നൽകാതിരുന്നത്. ഏതായാലും യൂത്ത് ലീഗ് ഔദ്യോഗികമായി തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് ഉൾപ്പെടെയുള്ളവരെ നേരിട്ട് കണ്ട് പരാതി ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സൗമ്യ, സാലിഖാണ് വിവരങ്ങൾ നൽകിയത്. വിജയസാധ്യതയുള്ള സീറ്റുകളിലൊന്നും യൂത്ത് ലീഗിനെ പരിഗണിച്ചിട്ടില്ല എന്ന വിമർശനമാണ് യൂത്ത് ലീഗ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. ജയിൽ മോചിതനായി ജെ എൻ യുവിൽ തിരിച്ചെത്തിയ കനയ്യയ്ക്ക് ഉജ്ജ്വല സ്വീകരണം. കനയ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ജെ എൻ യു വിദ്യാർത്ഥികളും അധ്യാപകരും ക്യാമ്പസിൽ മാർച്ച് നടത്തി. ക്യാമ്പസിലെത്തിയ കനയ്യ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമല്ല, ഇന്ത്യക്കകത്തുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്ന് കനയ്യ പറഞ്ഞു. ജെ എൻ യുവിനെ നിശബ്ദമാകാൻ നോക്കേണ്ടെന്നും പോരാട്ടം തുടരുമെന്നും കനയ്യ വ്യക്തമാക്കി. ജെ എൻ യുവിൽ രാത്രി സൂര്യൻ ഉദിച്ചു. തീഹാർ ജയിൽ മോചിതനായി രാത്രി 9 ജെ എൻ യുവിൽ കന്നയ്യ എത്തിയതോടെ കാത്തിരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സ്നേഹം ആവേശത്തിമുറിപ്പിലായി.
പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിന് മുദ്രാവാക്യങ്ങളാൽ സമരനായകന്റെ അഭിസംബോധന. ആയിരക്കണക്കിന് കരഘോഷങ്ങളുടെ പിന്തുണയിൽ ഉമർ ഖാലിദിനും മുഴുവൻ ജെ എൻ യു വിദ്യാർത്ഥികൾക്കും അഭിവാദ്യം അർപ്പിച്ച് 66 മിനിറ്റ് നീണ്ട പ്രസംഗം. രാജ്യത്തെ നിയമവ്യവസ്ഥയിലും കോടതിയിലും പൂർണ്ണ വിശ്വാസമുണ്ട്. മതേതരത്വത്തിനും സമത്വത്തിനും വേണ്ടിയാണ് നിലപാടെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് പറയുമ്പോൾ ഹിറ്റ്ലറെയാണ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞ കന്നയ്യ, മോദി പറയുന്ന സത്യമേവ ചെയ്ത തന്നെയാണ് തനിക്കും ആവർത്തിക്കാനുള്ളതെന്നും പറഞ്ഞു. सत्यमेव जयते. मैं भी कहता हूं प्रधानमंत्री जी, आपसे भारी वैचारिक मतभेद है, लेकिन सत्यमेव जयते चूंकि आपका नहीं, इस देश का है, इस संविधान का है. ഇന്ത്യയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമല്ല, ഇന്ത്യക്കകത്തുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്നും കന്നയ്യ വ്യക്തമാക്കി. രാജ്യത്തെ ഭൂരിഭാഗം സൈനികരുടെയും പിതാവ് കർഷകനായിരിക്കുമെന്നും കർഷക ആത്മഹത്യകൾ തടയേണ്ടതല്ലേ എന്നും ചൂണ്ടിക്കാട്ടി. സർക്കാർ നിലപാടിനെ വിമർശിച്ചതിന് ജെ എൻ യുവിനെ നിശബ്ദമാക്കാൻ ശ്രമിക്കേണ്ടെന്ന് പറഞ്ഞ കന്നയ്യ, മാനവ ഉപവിശേഷി മന്ത്രി സ്മൃതി ഇറാനിയുടെ നിലപാടിലെ അമർഷവും മറച്ചുവച്ചില്ല. नहीं तय करेंगे क्योंकि हम उनके बच्चे नहीं. पार्लियामेंट में क्या परफॉर्मेंस था, लोकसभा टीवी है या स्टार प्लस. രോഹിത് വെമുലയുടെ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ജെ എൻ യുവിലെന്നും നീതിക്ക് വേണ്ടി പോരാട്ടം തുടരുമെന്നും കന്നയ്യ വ്യക്തമാക്കി. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.